നമസ്കാരം മതങ്ങൾക്കെതിരെ കടുത്ത നിലപാടാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി ചൈന എടുത്തുകൊണ്ടിരിക്കുന്നത് പല മത ആരാധന സ്ഥാപനങ്ങളും ചൈന അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതിന് പിന്നാലെ മറ്റൊരു നിർണായക നീക്കവുമായി എത്തിയിരിക്കുകയാണ് ഫ്രാൻസും അക്രമവും വിദ്വേഷവും പ്രചരിപ്പിക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഫ്രാൻസ് സർക്കാരിന്റെ നടപടി ആറു മാസത്തേക്ക് ഒരു പള്ളി കൂടി താൽക്കാലികമായി അടച്ചുപൂട്ടാൻ ഫ്രാൻസ് ഭരണകൂടം ഉത്തരവിട്ടിരിക്കുകയാണ് വടക്കൻ പാരീസിലെ ബ്യൂവൈസ് ടൗണിലെ വലിയ മസ്ജിദ് ഇമാമിന്റെ വിദ്വേഷ പ്രസംഗം കാരണമാണ് പള്ളി അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടതെന്ന് ഒയ്സ് മേഖലയുടെ ഉപാധ്യക്ഷൻ അറിയിച്ചു നടപടിയെടുക്കുന്നതിന് മുമ്പ് പത്ത് ദിവസത്തിനുള്ളിൽ ആരോപണങ്ങളെ കുറിച്ച് വിശദമായ വിവരങ്ങൾ ശേഖരിക്കാൻ പ്രാദേശിക അധികാരികൾ നിയമപരമായി ബാധ്യസ്ഥരാണ് എന്നാൽ ഭരണകൂടം നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് രണ്ടു ദിവസത്തിനുള്ളിൽ പള്ളി അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടതെന്നാണ് ആക്ഷേപം ഇമാമിന്റെ അസ്വീകാര്യമായ പ്രസംഗങ്ങൾ കാരണം ഭരണാധികാരപരമായി പള്ളി അടച്ചുപൂട്ടുന്നതിനുള്ള നടപടിക്രമം ആരംഭിച്ചുവെന്ന് ആഭ്യന്തരമന്ത്രി ജെറാൾഡ് ഡാർമൻ പ്രഖ്യാപിച്ചതിനു ശേഷമാണ് ഇത്തരത്തിലൊരു വ്യാജ പ്രചാരണം ആരംഭിച്ചത് അതേസമയം ഉപാധ്യക്ഷന്റെ കത്തിനെ തുടർന്ന് ഇമാമിനെ ചുമതലകളിൽ നിന്ന് നീക്കിയതായി പള്ളിയുടെ നടത്തിപ്പുകാരനായ ഹോപ്പ് ആൻഡ് ഫ്രട്ടേണിറ്റി ഓർഗനൈസേഷന്റെ അഭിഭാഷകൻ സമീം ബോലാക്കി പറഞ്ഞു ഭരണകൂടത്തിന്റെ ഈ തീരുമാനത്തിനെതിരെ കോടതിയിൽ അപ്പീൽ നൽകിയതായും അഭിഭാഷകൻ പറയുന്നുണ്ട് ഇമാമിന്റെ ചില പരാമർശങ്ങൾ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നുവെന്ന് അഭിഭാഷകൻ ന്യായീകരിക്കുകയും ചെയ്തു എന്നാൽ ഇതിനെതിരെ തുറന്നടിക്കുകയായിരുന്നു ഫ്രഞ്ച് ഭരണകൂടം ഇമാമിന്റെ പരാമർശങ്ങൾ പാശ്ചാത്യ സമൂഹങ്ങളെ ഇസ്ലാമോ ഭോവിക് ആയി അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അഭിഭാഷകന്റെ അവകാശവാദങ്ങൾ ഫ്രഞ്ച് ആഭ്യന്തരമന്ത്രി ജെറാൾഡ് ഡാർമനിങ് നിരസിച്ചു റാഡിക്കൽ പ്രത്ബോധനമെന്ന് സംശയിക്കുന്ന ഇസ്ലാമിക് അസോസിയേഷനുകൾക്കായി പതിവായി പരിശോധനകളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തുമെന്ന് ഫ്രഞ്ച് സർക്കാർ ഈ വർഷം ആദ്യം തന്നെ പ്രഖ്യാപിച്ചിരുന്നു വിഘടനവാദ പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കുന്നുവെന്നാരോപിച്ച് നൂറോളം പള്ളികളിലും മുസ്ലിം പ്രാർത്ഥനാ ഹാളുകളിലും ഇക്കഴിഞ്ഞ മാസങ്ങളിൽ അന്വേഷണം നടത്തിയതായും ഇരുപത്തി അഞ്ച് പള്ളികൾ അടച്ചുപൂട്ടിയതായും ഫ്രഞ്ച് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തു അതേസമയം ഫ്രാൻസിൽ രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തോടെ ഏഴ് മുസ്ലിം പള്ളികൾ കൂടി അടച്ചുപൂട്ടുമെന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടിയെന്ന് ഫ്രഞ്ച് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി പള്ളി അധികൃതരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതായും ഇദ്ദേഹം അറിയിച്ചു രാജ്യത്തെ പള്ളികളിൽ തൊണ്ണൂറ്റി രണ്ടെണ്ണം ഇതുവരെ അടച്ചുപൂട്ടിയിട്ടുണ്ട് ഫ്രാൻസിൽ താമസാനുമതിയും പോലെ വിദേശികൾക്ക് ലഭ്യമല്ല രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മുതൽ ഇതുവരെ മുപ്പത്തി ആറായിരം വിദേശികളുടെ താമസാനുമതി പിൻവലിക്കുകയും ചെയ്തു രാജ്യത്തെ സുരക്ഷയ്ക്ക് ഈ വ്യക്തികൾ ഭീഷണിയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടിയെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി രാജ്യത്ത് തുടരെ വർഗീയ കൊലപാതകങ്ങളും സംഘർഷങ്ങളും നടക്കുന്ന പശ്ചാത്തലത്തിലാണ് രാജ്യത്തെ മുസ്ലിം സംഘടനകൾക്കെതിരെ ഫ്രഞ്ച് സർക്കാർ നിരന്തര നടപടികൾ എടുക്കാൻ ആരംഭിച്ചത് പള്ളികൾ മുസ്ലിം സംഘടനയുടെ ഓഫീസുകൾ തുടങ്ങിയയിടങ്ങളിൽ നിരന്തരം പരിശോധന നടത്തി വരികയാണ് മതനിന്ദ ആരോപിച്ച് അടുത്തിടെ ചരിത്രാധ്യാപകനായ സാമുൽ പാറ്റിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ സംഭവത്തിനു ശേഷം രാജ്യത്ത് മുസ്ലിം വിരുദ്ധ വികാരം ശക്തിപ്പെട്ടിട്ടുണ്ട് ഷാർലെ ഹെപ്തോ കാർട്ടൂൺ ക്ലാസ് മുറിയിൽ കാണിച്ചതിന്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പതിനാറിനാണ് ചരിത്രാധ്യാപകനായ സാമൂൽ പാറ്റിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ക്ലാസ് എടുക്കുകയായിരുന്നു പ്രവാസകന്റെ കാർട്ടൂൺ ഇദ്ദേഹം ക്ലാസ് റൂമിൽ കാണിച്ചത് മുസ്ലിം വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ ക്ലാസ്സിൽ നിന്നും പോവാമെന്ന് അധ്യാപകൻ പറഞ്ഞിരുന്നു അധ്യാപകനെ കൊലപ്പെടുത്തിയ അബ്ദുള്ള അൻസറാവ് എന്ന പതിനെട്ടുകാരനായ പ്രതിയെ സംഭവ സ്ഥലത്ത് തന്നെ വെടിവെച്ച് കൊന്നിരുന്നു റഷ്യയിൽ ഫ്രാൻസിലേക്ക് കുടിയേറിയ വ്യക്തിയാണ് ഈ പ്രതി കൊലപാതക ആസൂത്രണത്തിൽ നിരവധി പേർ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് മതങ്ങൾക്കെതിരെയും മസ്ജിദുകൾക്കെതിരെയും കടുത്ത നിയന്ത്രണങ്ങൾ ഫ്രഞ്ച് ഭരണകൂടം ആരംഭിച്ചത് വെബ്ഡെസ്ക് Tanto